ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഈ വീഡിയോ എന്ന് പറയുന്നത് ഡുക്കാട്ടിയുടെ സെക്കൻഡ് ബട്ടൺ, അതായത് ഡുക്കാട്ടിയുടെ ഹിസ്റ്ററിയുടെ സെക്കൻഡ് ബട്ടൺ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഡുക്കാട്ടിയുടെ ആ ഒരു റേഡിയോ ഉണ്ടാക്കിയിരുന്ന ടൈം മുതൽ 70s വരെയുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത്. ഡുക്കാട്ടിയുടെ ഫസ്റ്റ് ബൈക്ക്, അവരുടെ ഫസ്റ്റ് സ്പോർട്സ് ബൈക്ക്, അവരുടെ ഡെസ്മോട്രോണിക് വാൽവ്സ് യൂസ് ചെയ്ത ഫസ്റ്റ് ബൈക്ക്, അവരുടെ ആ ഒരു 60s ഉണ്ടായിരുന്ന 250cc ബൈക്ക്സ്, പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ വളരെ വിപ്ലവകരമായി മാറിയ ഒരു V4 എഞ്ചിനൊക്കെ ഉള്ള 1200cc V4 എഞ്ചിനുള്ള അപ്പോളോ എന്ന് പറയുന്ന ബൈക്ക്. അങ്ങനെ 70s വരെയുള്ള കഥ നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ പൊക്കത്ത് നമ്മൾ ആ ഒരു ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഫസ്റ്റ് പാർട്ട് കയറി കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു സെക്കൻഡ് പാർട്ട് കാണുക. കാരണം സെക്കൻഡ് പാർട്ട് നമ്മൾ പറയാൻ പോകുന്നത് 70s മുതൽ ഇപ്പം 2022 വരെയുള്ള കഥയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഈ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബൈക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ, എല്ലാ ബൈക്കുകളും എടുത്ത് പറയുന്നില്ല, കാരണം ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ 70s ഫസ്റ്റിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഡുഗാട്ടി ബൈക്ക് എന്ന് പറയുന്നത് 750 GT ആയിരുന്നു. കാരണം ആ ഒരു സമയത്ത് ആയപ്പോഴത്തേക്ക് നമ്മുടെ ജാപ്പനീസ് ബൈക്കുകൾ അത്യാവശ്യം പോപ്പുലർ ആകാൻ തുടങ്ങി. അതായത് ആ ഒരു UGM ബൈക്കുകളുടെ കാലഘട്ടമായിരുന്നു 70s എന്ന് പറയുന്നത്. അപ്പോൾ ജാപ്പനീസ് ബൈക്കുകളൊക്കെ ആ ടൈമിലുള്ള എല്ലാം വേറെ ലെവലായിരുന്നു. ഹോണ്ടയുടെ CB750 ഒക്കെ ആ ഒരു സമയത്ത് വളരെ പോപ്പുലറായ ഒരു വേറെ ലെവൽ ബൈക്കായിരുന്നു. അപ്പം ആ ഒരു ടൈപ്പ് വണ്ടി ഡുഗാട്ടിക്ക് വേണമെന്ന് ഡുഗാട്ടി നിർമ്മിച്ച ബൈക്കായിരുന്നു ഡുഗാട്ടിയുടെ GT750 എന്ന് പറയുന്ന ബൈക്ക്. ഇത് വെറും ഒരു ബൈക്കായിരുന്നില്ല, ജാപ്പനീസ് ബൈക്കുകളോടൊക്കെ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയതുകൊണ്ട് തന്നെ ഇതൊരു മാരക ബൈക്കാണെന്ന് ഡുഗാട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു സമയത്തുള്ള ജാപ്പനീസ് ബൈക്കുകൾ നോക്കിയാണെങ്കിൽ മിക്കതും പാലറ്റിനൊക്കെയാണ്, അതേപോലെ തന്നെ ഹാർലിയൊക്കെ നോക്കിയാണെങ്കിൽ അതൊക്കെ ആ ഒരു V2 എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ഡുഗാട്ടിയും ഇതിൽ ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിൻ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അവർ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അതായത് പാലറ്റിൽ നിന്നും V2 നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുതിയൊരു ലേഔട്ട് കൊണ്ടുവന്നു, അതായിരുന്നു L2, അതായത് 90° 2 സിലിണ്ടർ എഞ്ചിൻ. നമ്മൾ ആ ഒരു എഞ്ചിൻ നോക്കാൻ നേരം നമ്മുടെ ഇംഗ്ലീഷ് ലെറ്ററിലുള്ള L പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ L2 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡുഗാട്ടിയുടെ ആദ്യത്തെ L2 എഞ്ചിൻ വരുന്ന വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു GT750 ആയിരുന്നു. ഡുഗാട്ടിയുടെ വണ്ടികളിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് പല വണ്ടികളിലും ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു L2 എഞ്ചിനാണ്. പക്ഷേ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഡുഗാട്ടി ഫിനാൻഷ്യലി ഒരുപാട് ട്രബിളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആയപ്പോഴത്തേക്കും ഇറ്റാലിയൻ ഗവൺമെൻറ് ഡുഗാട്ടിനെ ഏറ്റെടുത്തു. ഗവൺമെൻറ് ഏറ്റെടുത്തിരുന്നെങ്കിലും അവരുടെ വണ്ടികൾക്കും ആ ഒരു പെർഫോമൻസിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. കാരണം ഫാബിയോ ടാഗ്ലിയോ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അപ്പോഴും ഡുഗാട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം 72 ഇമോള 200 റേസിൽ ഈ ഒരു വണ്ടി ഡുഗാട്ടി ഇറക്കിയായിരുന്നു. ഈ 750 GT ഒരു റേസ് വേർഷൻ ഇറക്കിയിരുന്നു, അതിൻ്റെ പേര് 750 എമോള ഡെസ്മോ എന്നായിരുന്നു. ആ ഒരു വണ്ടി ആ ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റും സെക്കൻഡും അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് 74 ഈ ഒരു എഞ്ചിൻ ബേസ് ചെയ്ത് 750 സൂപ്പർ സ്പോർട്ട് ഡെസ്മോ എന്ന് പറയുന്ന റേസ് ബൈക്ക് ഉണ്ടായിരുന്നു. ആ ഒരു റേസ് ബൈക്കിൻ്റെ റോഡ് വേർഷൻ ഡുഗാട്ടി ഇറക്കിയായിരുന്നു. വെറും 401 മോഡൽ മാത്രമേ ഡുഗാട്ടി ഇറക്കിയിരുന്നുള്ളൂ. ആ ഒരു സമയത്തൊക്കെ ഒരു മാരക ബൈക്കായിരുന്നു എന്ന് പറയുന്നത്. കാരണം ഈ ഒരു റേസ് ബൈക്കിനെ ഹെഡ്ലാമ്പും ഇൻഡിക്കേറ്ററൊക്കെ വെച്ച് റോഡിൽ ഇറക്കി അങ്ങനെ ഇരിക്കും, അങ്ങനെയായിരുന്നു ഈ വണ്ടി വന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഏകദേശം 220 km/h ടോപ്പ് സ്പീഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു എഞ്ചിൻ ഇത്രയുടെ ബോറിയിൽ വലുതാക്കി 900 SS എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ടാക്കിയായിരുന്നു. ഈ വണ്ടി നിർമ്മിച്ചത് ഐൽ ഓഫ് മാൻ TT റേസിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു. 79 ആയപ്പോഴത്തേക്കും ഡുഗാറ്റിയുടെ പാണ്ട എന്ന് പറയുന്ന ഒരു ബൈക്ക് ഇറങ്ങി. ഈ ഒരു ബൈക്ക് നോക്കിയാണെങ്കിൽ ഡുഗാറ്റിയുടെ പ്രൊഡക്ഷൻ ബൈക്കുകൾക്ക് ഒരു അടിത്തറ വാങ്ങിയത് ഈ ഒരു വണ്ടിയായിരുന്നു. ഡുഗാറ്റിയുടെ പ്രൊഡക്ഷൻ ബൈക്കുകളിൽ ഫസ്റ്റിലത്തെ ഒരു സക്സസ്ഫുൾ വണ്ടിയായിരുന്നു ഈ ഒരു പാണ്ട എന്ന് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് എല്ലാവരുടെയും ഫേവറേറ്റ് വണ്ടിയായിരുന്നു ഈ വണ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാണ്ടയാണ് ഡുഗാട്ടി വിറ്റിരിക്കുന്നത്. ആ ഒരു സമയത്തുള്ള എല്ലാ ഓട്ടോ മാഗസീനുകളും ബെസ്റ്റ് 500cc ബൈക്ക് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തതും ഈ ഒരു വണ്ടിയായിരുന്നു. ഇതിൽ വന്നുകൊണ്ടിരുന്നത് ഒരു 500cc L2 എഞ്ചിനാണ്. നമ്മുടെ ആ ഒരു റേസ് ബൈക്കുകൾ കണ്ട നേരത്തെ കണ്ട ആ ഒരു 750cc ആ ഒരു ചെറിയ വേർഷൻ ഒരു 500cc ആണ് ഈ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്നത്. റേസ് ബൈക്കുകൾ എഞ്ചിനൊക്കെ അത്യാവശ്യം വില കൂടിയ അത്യാവശ്യം കോസ്റ്റ്ലി ആയ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ ബൈക്കിലേക്ക് വരാൻ നേരത്തെ അതിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടി അവരതിനകത്ത് ഒരുപാട് അഴിച്ചുപണികൾ നടത്തി. അതിൻ്റെ ആ ഒരു ക്യാബിന് ഡ്രൈവ് ചെയ്യുന്ന ചെയിൻ അല്ല, അതിനകത്ത് ബെൽറ്റ് ആയിരുന്നു ക്യാബിന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയായിരുന്നു ഈ ഒരു പാണ്ടയിൽ വെച്ചത്. പിന്നെ ഈ ഒരു ബൈക്കിലെ ട്രെല്ലിസ് ഫ്രെയിം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഇതിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രെല്ലിസ് ഫ്രെയിമായിരുന്നു. അപ്പോൾ ഈ ഒരു എഞ്ചിനും ആ ഒരു ട്രെല്ലിസ് ഫ്രെയിമും പിന്നെ ഈ വണ്ടിക്ക് 45 HP പവർ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ കൂടി വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള റോഡ് ബൈക്ക് തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് സക്സസ് ആയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡുഗാട്ടി ആയിരുന്നു ഈ ഒരു പാണ്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് 80s പോവാം. 1985 ആയപ്പോഴത്തേക്കും ഡുഗാട്ടിയുടെ 750 FI എന്ന് പറയുന്നൊരു വണ്ടി വന്നു. ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ സൂപ്പർ ബൈക്കുകളൊക്കെ പോലെ ഒരു ഫുള്ളി ഫേഡായിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്ക് ആയിരുന്നു. ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഒരു 820cc എഞ്ചിൻ ആയിരുന്നു. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 80 HP ആയിരുന്നു. പക്ഷേ വെറും 155 kg മാത്രമേ ഈ വണ്ടിക്ക് ഭാരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 260 km/h. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഒരു സമയത്ത് ആ ഒരു സ്പീഡ് ബാറിലൊക്കെ ഉള്ള വണ്ടികളെക്കാളും ടോപ്പ് സ്പീഡ് ഈ വണ്ടിക്ക് ഉണ്ടല്ലോ എന്ന്. കാരണം ഇതൊരു ട്രാക്ക് ബൈക്കായിരുന്നു. ഇനി വരാൻ പോകുന്ന പല ട്രാക്ക് ബൈക്കുകൾക്കും നമ്മൾ ആ ഒരു സ്പീഡ് ബാർസിൽ കണ്ട പല ബൈക്കുകളെക്കാളും ടോപ്പ് സ്പീഡ് കൂടുതലുണ്ടായിരുന്നു. അതായത്
300 എന്ന് പറയുന്ന ടോപ്പ് സ്പീഡ് റോഡ് ബൈക്കുകളിൽ ആ ഒരു 1999 വന്നതെങ്കിൽ ഡുഗാട്ടിയുടെ വണ്ടികളിലൊക്കെ അതിലേ മുന്നേ തന്നെ 300, 250, 220 ടോപ്പ് സ്പീഡുള്ള വണ്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ട്രാക്ക് ബൈക്കുകളായിരുന്നു, റോഡ് ബൈക്കുകളല്ലായിരുന്നു. 85 ആയപ്പോഴത്തേക്ക് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. റേസ് ട്രാക്കുകളിലൊക്കെ മിന്നും വിജയം കൈവരിക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു ഡുഗാട്ടിയെങ്കിലും ഫിനാൻഷ്യലി അവർ അത്രയ്ക്ക് സ്റ്റേബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 85 ആയപ്പോഴത്തേക്കും ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കഗൈവ എന്ന് പറയുന്നൊരു ബ്രാൻഡ് നമ്മുടെ ഡുഗാട്ടിനെ അങ്ങോട്ട് വാങ്ങിച്ചു. പിന്നീട് അങ്ങോട്ട് കഗൈവയായിരുന്നു ഡുഗാട്ടിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡുഗാട്ടിയുടെ ഓണേഴ്സ് നോക്കിയാണെങ്കിൽ അത് ലാംബോർഗിനിയാണ്. അങ്ങനെ 80s അവസാനങ്ങളായപ്പോഴത്തേക്കും കഗൈവയുടെ ഓണർഷിപ്പിൽ ഡുഗാട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഡുഗാട്ടിക്ക് തോന്നി അവരുടെ ടെക്നോളജികളും ബൈക്കുകളൊക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യണം. കാരണം നോക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ അന്ന് ആ ഒരു ജാപ്പനീസ് ബ്രാൻഡുകളുടെ കയ്യിലായിരുന്നു. നമ്മുടെ കവാസക്കി, സുസുക്കി, യമഹ, ഹോണ്ട ഇവരുടെയൊക്കെ വണ്ടികൾ ആ ഒരു സമയത്ത് വേറെ ലെവലായിരുന്നു. ലോകം മുഴുവൻ ആ ഒരു ജാപ്പനീസ് തരംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡുഗാട്ടിയും അതേപോലെ തന്നെ ടെക്നോളജിയുടെ കാര്യത്തിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നു തോന്നി. അങ്ങനെയാണ് അവർ ഡെസ്മോ കോട്രോ എഞ്ചിൻ കൊണ്ടുവരുന്നത്. ഈ ഒരു ഡെസ്മോ കോട്രോ എഞ്ചിൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു 750cc L2 ഒരു എവല്യൂഷനാണ് ഈ ഒരു ഡെസ്മോ കോട്രോ എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ ഒരു എഞ്ചിനിൽ ഒരുപാട് അഴിച്ചുപണി നടത്തിയാണ് ഇവർ ആ ഒരു ഡെസ്മോ കോട്രോ എഞ്ചിൻ നിർമ്മിച്ചത്. ഈ എഞ്ചിനിൽ ലിക്വിഡ് കൂളിംഗ് വന്നു, മൾട്ടി വാൽവ്സ് വന്നു, പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു ഈ ഒരു ഡെസ്മോ കോട്രോ എഞ്ചിൽ വന്നിരുന്നത്. ആ ഒരു 800cc മുതൽ 1100cc കാറ്റഗറി വരെയായിരുന്നു ഈ ഒരു ഡെസ്മോ കോട്രോ എഞ്ചിൻ അവർ നിർമ്മിച്ചിരുന്നത്. അങ്ങനെ 87 ആയപ്പോഴത്തേക്കും ഈ ഒരു ഡെസ്മോ കോട്രോ എഞ്ചിൻ വെച്ച് അവർ ഫസ്റ്റ് ബൈക്ക് ഇറക്കി. ഈ ബൈക്കിൻ്റെ പേര് ഡുഗാട്ടി 851 എന്നായിരുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്ന പാനികേലുകൾക്ക് അടിത്തറ പാകിയത് ഈ ഒരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പാനികേലുകളുടെ ഒരു മുതുമൂത്തത്തിനാണ് ഈ ഒരു വണ്ടി എന്ന് പറയാം. ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഒരു 851cc എഞ്ചിൻ ആയിരുന്നു. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 102 HP ആയിരുന്നു. ആ ഒരു ടൈമിൽ, അതായത് 87, ഇതിന് ഏകദേശം 280 km/h ടോപ്പ് സ്പീഡ് ഉണ്ടായിരുന്നു. ഇതിന് രണ്ട് വേർഷൻ ഉണ്ടായിരുന്നു. 851 സ്ട്രാഡ എന്ന് പറയുന്ന റോഡ് വേർഷൻ ഉണ്ടായിരുന്നു, 851 കിറ്റ് എന്ന് പറയുന്ന ഒരു ട്രാക്ക് വേർഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു വണ്ടി ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു, അതായത് WSBK ചാമ്പ്യൻഷിപ്പിലെ ഒരു മിന്നൻ താരമായിരുന്നു. 90s WSBK കിരീടം നേടിയത് ഈ ഒരു വണ്ടിയായിരുന്നു. 91 ഈ ഒരു 851 ബേസ് ചെയ്തിട്ട് 888 എന്ന് പറയുന്നൊരു വാഹനം വന്നു. ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ ഇത് 91 92 WSBK ചാമ്പ്യൻ ആയിരുന്നു. അതിന് രണ്ട് വേർഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ റോഡ് വേർഷന് 94 HP ആയിരുന്നു പവർ. റേസ് വേർഷൻ നോക്കിയാണെങ്കിൽ അതിന് 134 HP പവർ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 142 kg മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ 290 km/h ഈ ഒരു വണ്ടിക്ക് ആ ടൈമിൽ ടോപ്പ് സ്പീഡ് ഉണ്ടായിരുന്നു. 94 ആയപ്പോഴത്തേക്കും ഡുഗാട്ടിയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു സൂപ്പർ ബൈക്ക് വന്നു. ഇതിൻ്റെ പേര് ഡുഗാട്ടി 916 എന്നാണ്. നമ്മളിപ്പോൾ കാണുന്ന സൂപ്പർ ബൈക്കുകളുടെ ഡിസൈനിലും ടെക്നോളജിയിലും എല്ലാത്തിലും വളരെ അധികം സ്വാധീനിച്ച ഒരു ബൈക്കായിരുന്നു ഈ ഒരു 916 എന്ന് പറയുന്നത്. സൂപ്പർ ബൈക്കുകളായത് തന്നെ വളരെ വലിയൊരു റെവല്യൂഷൻ ആയിരുന്നു ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസൈൻ നോക്കിയാലും ടെക്നോളജി നോക്കിയാലും എല്ലാ കാര്യത്തിലും അങ്ങനെയായിരുന്നു. ആ ഒരു സമയത്തുണ്ടായിരുന്ന എല്ലാ ഓട്ടോ മാഗസീനിൻ്റെയും കവർ പേജിൽ ഈ ഒരു വണ്ടിയായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു വാഹനമായിരുന്നു ഈ ഒരു 916 എന്ന് പറയുന്നത്. ഫീച്ചേഴ്സിലും പെർഫോമൻസിലും ഡിസൈനിലും എല്ലാത്തിലും വേറെ ലെവലായിരുന്നു ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടുകളിലും ആളുകളിലൊക്കെ ഈ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടി ഒരു സ്പോർട്സ് ബൈക്ക് എന്നതിനുപരി ഒരു സ്റ്റൈൽ സിമ്പിൾ പോലെയായിരുന്നു പലരും ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഡുഗാട്ടി ഇതിലുണ്ടാക്കിയത് പെർഫോമൻസ് വേണ്ടി മാത്രമായിരുന്നു. ആ ഒരു സമയത്ത് 5 WSBK ചാമ്പ്യൻഷിപ്പിലാണ് ഈ വണ്ടി പങ്കെടുത്തത്. പങ്കെടുത്ത 5 എണ്ണത്തിലും 4 എണ്ണത്തിലും ഇത് തന്നെയായിരുന്നു വിന്നർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ വണ്ടിനെ ബേസ് ചെയ്ത് 996 വന്നു, 998 വന്നു. ഈ ഒരു കാലയളവിലാണ് നമ്മുടെ ഡുഗാട്ടിയുടെ മോൺസ്റ്ററും ലോഞ്ച് ചെയ്യുന്നത്. ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞ വണ്ടി ഡുഗാട്ടിക്ക് വളരെയധികം പോപ്പുലാരിറ്റി നേടിക്കൊടുത്തു. കാരണം ഈ ഒരു വണ്ടി വന്നതിന് ശേഷം ഒരുപാട് പുതിയ ബയേഴ്സാണ് ഡുഗാട്ടി എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് അത്യാവശ്യം പോപ്പുലറും ബ്രാൻഡ് അത്യാവശ്യം ജനകീയവുമായത് ഈ ഒരു മോൺസ്റ്റർ വന്നതിന് ശേഷമാണ്. 2002 മോട്ടോ ജിപ്പിയിൽ ഒരുപാട് പുതിയ ചേഞ്ചസ് വന്നു. 2002 മോട്ടോ ജിപ്പിയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് 500cc വണ്ടികൾക്കും 2-സ്ട്രോക്ക് വണ്ടികൾക്കൊക്കെ ആയിരുന്നു. എന്നാൽ 2002 ശേഷം 999cc വരെയുള്ള വണ്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നും 4-സ്ട്രോക്ക് വണ്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുള്ള ഒരു പുതിയൊരു നിയമം വന്നു. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഡുഗാട്ടിയും ആ ഒരു മോട്ടോ ജിപ്പിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ ഒരു WSBK ജയിച്ച പോലെ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല മോട്ടോ ജിപ്പിൽ ജയിക്കാനായിട്ട്. കാരണം മോട്ടോ ജിപ്പിൽ ജാപ്പനീസ് കമ്പനികൾ പൂണ്ട വിളയാടുന്ന ഒരു ടൈമായിരുന്നു എന്ന് പറയുന്നത്. സുസുക്കി, ഹോണ്ട, യമഹ ഇവരൊക്കെ തന്നെയായിരുന്നു എപ്പോഴും വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഡുഗാട്ടി വന്ന ആ ഒരു ടൈമിൽ ഹോണ്ടയും യമഹയും വാലന്റിനോ റോസിയൊക്കെ മോട്ടോ ജിപ്പിൽ കിടന്ന് പൂണ്ട് വിളയാടുന്ന ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് ഡുഗാട്ടിക്ക് മോട്ടോ ജിപ്പിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. 2003 വന്നെങ്കിലും 2007 ഡുഗാട്ടി ഒരു മോട്ടോ ജിപ്പി കപ്പ് അടിക്കുന്നത്. ഡുഗാട്ടിയുടെ മോട്ടോ ജിപ്പി ബൈക്കിൻ്റെ പേര് ഡെസ്മോസിഡിച്ച് എന്നായിരുന്നു. ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു 4-സിലിണ്ടർ എഞ്ചിനുമായിരുന്നു. അതായത് 2 L2 എഞ്ചിനുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് അവരൊരു 4-സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാക്കി. ഈ ഒരു മോട്ടോ ജിപ്പിൽ ജയിച്ച സന്തോഷത്തിൽ
2007-08 കാലഘട്ടങ്ങളിൽ അവർ ഇതിൻ്റെ റോഡ് വേർഷൻസ് ഉണ്ടാക്കിയായിരുന്നു. ഈ ബൈക്കിൻ്റെ പേര് ഡെസ്മോസിഡിച്ചി RR എന്നാണ്. അതായത് ഈ ബൈക്കിൻ്റെ ഹെഡ്ലാമ്പും ഇൻഡിക്കേറ്ററും വെച്ച് നേരെ റോഡിലേക്ക് ഇറക്കി. വെറും 300 ഡെസ്മോസിഡിച്ചി RR മാത്രമേ ഡുഗാട്ടി ആ ഒരു ടൈമിൽ ഇറക്കിയിരുന്നുള്ളൂ. ഈ ഒരു വണ്ടിക്ക് ആ ഒരു ടൈമിൽ തന്നെ ഏകദേശം 55 ലക്ഷം രൂപയോളം വില ഉണ്ടായിരുന്നു. നമ്മുടെ ടോം ക്രൂസിനൊക്കെ ഈ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടി നോക്കിയാണെങ്കിൽ ഇതൊരു മാരക വണ്ടിയായിരുന്നു. 197 HP ആയിരുന്നു ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. എന്നാൽ വെറും 171 കിലോഗ്രാം മാത്രമേ ഈ ഒരു വണ്ടിക്ക് ആ ടൈമിൽ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു സങ്കടകരമായ കാര്യം നടന്നായിരുന്നു. അതായത് 2001 ആയപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫാബിയോ ടിഗ്ലിയോ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ മരിച്ചു പോയായിരുന്നു. ഡുഗാട്ടി എന്ന് പറയുന്ന ബ്രാൻഡിനെ, അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബൈക്ക് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡിനെ, ഇന്ന് ലോകം അറിയുന്ന വളരെ ഡിസൈറബിളായ ഒരു സ്പോർട്സ് ബൈക്ക് ഉണ്ടാക്കുന്ന കമ്പനിയിലേക്ക് മാറ്റിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളാണ് ഈ ഒരു ഫാബിയോ ടിഗ്ലിയോ എന്ന് പറയുന്ന പുള്ളി. പുള്ളിക്കാരൻ 2001 ആയപ്പോൾ മരിച്ചു പോയായിരുന്നു. 2003 ആയപ്പോഴത്തേക്കും 916 അപ്ഡേറ്റ് പോലെ പുതിയൊരു വണ്ടി വന്നു. ഇതിൻ്റെ പേര് 999 എന്നായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി മാർക്കറ്റിൽ ഫ്ലോപ്പായിരുന്നു. കാരണം ഇതിൻ്റെ ലുക്ക് തന്നെയായിരുന്നു. സാധാരണ ഡുഗാട്ടി ഉണ്ടാക്കുന്ന വണ്ടികളൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പക്ഷേ ഇത് അതൊക്കെ കടന്ന് ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിപ്പോയി. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അതായത് 2007 നമ്മുടെ ഇന്ത്യയിൽ പുറത്തിറങ്ങിയ പൾസർ 250 അതേപോലത്തെ ഒരു ലുക്കായിരുന്നു ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തുണ്ടായിരുന്നത്. അതായത് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ ഹെഡ്ലാമ്പിനൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലുക്ക് കാരണം ഒരു ഫ്ലോപ്പായ വണ്ടിയാണ് ഈ ഒരു 999 എന്ന് പറയുന്നത്. പക്ഷേ WSBK-യിലെ ഡുഗാട്ടിയുടെ തനിസ്വരൂപം കാണിച്ച വണ്ടിയാണ്. 3 WSBK കിരീടങ്ങളാണ് ഈ ഒരു വണ്ടി അടിച്ചെടുത്തത്. 2007 ഡുഗാട്ടിയുടെ ഹൈപ്പർ മോട്ടാർ എന്ന് പറയുന്ന വണ്ടി വരുന്നത്. ആ ഒരു ടൈമിൽ തന്നെയാണ് ഡുഗാട്ടിയുടെ 1098 എന്ന് പറയുന്ന വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയൊക്കെ നോക്കിയാണെങ്കിലും സ്പോർട്സ് ബൈക്ക് ആണെങ്കിലും ഈ ഒരു വണ്ടിയൊക്കെ കുറച്ചുകൂടെ റോഡ് ഫോക്കസ് ഉള്ള വണ്ടിയായിരുന്നു. ഈ ഒരു 1098-ന് 2 WSBK കിരീടങ്ങളുണ്ട്. 2011 ആയപ്പോഴത്തേക്കും ഡുഗാട്ടിയുടെ ഭാഗത്തു നിന്ന് പിന്നെയും ഒരു മാരക വണ്ടി വന്നു. ഇതിൻ്റെ പേര് 1199 എന്നാണ്, ഡുഗാട്ടി 1199. ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും ഡുഗാട്ടി മാസ് പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയായിരുന്നു. അതായത് നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളൊക്കെ ഡുഗാട്ടി എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് പയ്യെ പയ്യെ അറിയാൻ തുടങ്ങിയത് ഈ ഒരു 2011 കാലഘട്ടത്തിലാണ്. കാരണം ഈ ഒരു ടൈമിലാണ് ഇവർ റോഡ് ബൈക്കുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് മാസ് പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയത്. ഈ ഒരു 1199 നോക്കിയാണെങ്കിൽ ഇതൊരു ഭീകര വണ്ടിയാണ്. ഇതിലുണ്ടായിരുന്നത് ഒരു 1200cc ടിൻ സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 190 HP ആയിരുന്നു. ഇതിനൊരു സൂപ്പർ ലജേര വേർഷൻ ഉണ്ടായിരുന്നു. അത് നോക്കിയാണെങ്കിൽ അത് ഇതിനേക്കാളും മാരകമാണ്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 200 HP ആയിരുന്നു. പക്ഷേ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 165 കിലോഗ്രാം മാത്രമായിരുന്നു. 200 HP പവറും 165 കിലോഗ്രാം വെയിറ്റും. ഈ ഒരു വണ്ടി കൊണ്ടുവന്നപ്പോഴാണ് ഡുഗാട്ടി അവരുടെ ഫ്രെയിമിൽ പുതിയൊരു അപ്ഡേറ്റ് കൊടുത്തത്. അതായത് ഇതുവരെയും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രെല്ലിസ് ഫ്രെയിമായിരുന്നു. എന്നാൽ ഈ ഒരു വണ്ടി വന്നപ്പം ആ ഒരു ഫ്രെയിമിൽ വ്യത്യാസം വരുത്തി. ഈ വണ്ടിയുടെ എഞ്ചിൻ തന്നെ ഫ്രെയിമിൻ്റെ ഒരു ഭാഗമാണ്. അതായത് എഞ്ചിൻ ഫ്രെയിമായിട്ട് ഇവിടെ ആക്ട് ചെയ്യാണ്. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗവും റിയർ ഭാഗവും എഞ്ചിനായിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. എഞ്ചിനാണ് ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് നിർത്തുന്നത്. അതായത് ഒരു ഫ്രെയിം പോലെ ഇങ്ങനെ ചെയ്യുന്നതോടെ ഡുഗാട്ടിയുടെ വണ്ടി ഒരുപാട് ലൈറ്റാക്കാനും പറ്റി. അതുപോലെ തന്നെ ഒരുപാട് ഒതുങ്ങിയതാക്കാനും പറ്റി. 1200cc എഞ്ചിനൊക്കെ എന്നുണ്ടെങ്കിലും വളരെ ഒതുങ്ങിയൊരു വണ്ടി വരുന്ന ഡുഗാട്ടിയുടെ പല വണ്ടികളും ഇരിക്കുന്നത് മറ്റുള്ള സൂപ്പർ ബൈക്കുകളായിട്ട് കമ്പയർ ചെയ്യാനാണ്. ഡുഗാട്ടിയുടെ വണ്ടികളുടെ ഫ്രെയിം ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു 1199 മുതലാണ് വണ്ടിയുടെ ആദ്യമേ പാനിഗേല എന്ന് പറയുന്ന ഒരു പേര് വന്നത്. അതായത് പാനിഗേല 1199. ഈ പാനിഗേല എന്ന് പറയുന്നത് നോക്കിയാണെങ്കിൽ ഡുഗാട്ടിയുടെ കമ്പനി സ്ഥാപിച്ച ഒരു സ്ഥലത്തിൻ്റെ പേരായിരുന്നു പാനിഗേല എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പാനിഗേല എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് വന്നത് ഈ ഒരു 1199-ലായിരുന്നു. 2014 ഡുഗാട്ടിയുടെ പുതിയൊരു വണ്ടി വന്നു. ഇതിൻ്റെ പേര് 1299 എന്നാണ്. അതായത് അവർക്ക് ആ ഒരു 1199 കൊണ്ട് തൃപ്തി വരുന്നില്ല. 1199 തന്നെ ഒരു മാരക വണ്ടിയാണ്. അതിനേക്കാളും ഒരു മാരക വണ്ടി ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. അതായത് ആ ഒരു L2 എഞ്ചിനെ മാക്സിമം പിഴിഞ്ഞ് പവർ ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. ആ ഒരു L2 എഞ്ചിനെ മാക്സിമം വരെയും കൊണ്ടുവന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് 1299 എന്ന് പറയുന്നൊരു വണ്ടി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു മാക്സിമം ഉണ്ട്, അത് 1299 സൂപ്പർ ലജേറിയാണ്. ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ ഇതിലുണ്ടായിരുന്നത് ഒരു 1285cc ടിൻ സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 215 HP ആയിരുന്നു. ടോർക്ക് നോക്കിയാണെങ്കിൽ 147 Nm ഈ വണ്ടിക്ക് ടോർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 168 കിലോഗ്രാം മാത്രമാണ്. അതായത് ഒരു മാരക പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മളാ ഒരു KTM വീഡിയോടൊപ്പം പലരും പറഞ്ഞായിരുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാക്കുന്നത് KTM ആണെന്നും അവർ 4 സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാക്കാറില്ല, കാരണം അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ട്വിൻ സിലിണ്ടർ എഞ്ചിനാണെന്നും അതിൽ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ചത് അവരാണെന്നൊക്കെ പലരും പറഞ്ഞായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പവർ ടു വെയിറ്റ് റേഷ്യോ ഉള്ള വണ്ടി ഉണ്ടാക്കുന്നതും KTM ആണെന്ന് പലരും പറഞ്ഞായിരുന്നു. അതായത് സൂപ്പർ ഡ്യൂക്ക് മാരക പവർ ടു വെയിറ്റ് റേഷ്യോ ഉള്ള വണ്ടിയെന്ന് പലരും പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു വണ്ടിയും ഈ ഒരു എഞ്ചിനെ കണ്ട എന്നാ പറയും. അതായത് KTM അവിടെ പയ്യെ പയ്യെ ബിജജിൻ്റെ കാശാക്കൊണ്ട് പയ്യെ പയ്യെ ഒന്ന് പച്ചപിടിച്ച് വരുമ്പം ഡുഗാട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതേപോലത്തെ ഐറ്റോക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നമ്മൾ തർക്കിക്കാൻ പറ്റുന്നത് KTM ആണ് മികച്ചതെന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് KTM സൂപ്പർ ഡ്യൂക്കും പൊക്കി പിടിച്ചുകൊണ്ട് പലരും വരുന്നത്.
അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. അപ്പൊ ഈ ഒരു 1299 ആയിരുന്നു ഡുഗാട്ടിയുടെ അവസാനത്തെ ഫ്ലാഗ്ഷിപ്പ് ട്വിൻ സിലിണ്ടർ സൂപ്പർ ബൈക്ക് എന്ന് പറയുന്നത്. കാരണം 2018 ആയപ്പോഴത്തേക്കും ഡുഗാട്ടി പിന്നെയും ലോകത്തിന് ഞെട്ടിച്ചു. അത് പാനിഗേല V4 വന്നത്. ആ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ ലോകം അന്ന് വരെ കാണാത്ത തരം ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലുക്കുള്ള ഒരു വണ്ടിയായിരുന്നു പാനിഗേല V4 എന്ന് പറയുന്നത്. ടെക്നോളജി കാര്യത്തിലും അത് വേറെ ലെവലായിരുന്നു. വണ്ടിയിൽ വിംഗ്ലെറ്റ് ഉണ്ടായിരുന്നു, വീലി കൺട്രോള്, ട്രാക്ഷൻ കൺട്രോൾ, ഡ്രിഫ്റ്റ് കൺട്രോൾ, വിംഗ്ലെറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. വേറെ ലെവൽ വണ്ടി. അതായത് 60 ശേഷം ഡുഗാട്ടി ഒരു V4 എഞ്ചിനുള്ള വണ്ടിയായിട്ട് നമ്മുടെ സൂപ്പർ ബൈക്കായിട്ട് മാർക്കറ്റിൽ വന്നത് പാനിഗേല V4 ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് നേരത്തെ ഡുഗാട്ടി അവരുടെ മോട്ടോ ജി പി ബൈക്കുകളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു V4 എഞ്ചിൻ്റെ വേറൊരു വേർഷൻ, അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഈ ഒരു പാനിഗേല V4 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡുഗാട്ടിക്ക് V4 അപ്ഡേറ്റ് ചെയ്തിരിക്കാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം ആ ഒരു സമയമായപ്പോഴത്തേക്കും ഒട്ടുമിക്ക സൂപ്പർ ബൈക്കുകളൊക്കെ ഇൻലൈൻ 4 V4 ആയിരുന്നു. ഡുഗാട്ടിയുടെ തന്നെ ഇറ്റാലിയൻ എതിരാളിയായ അപ്രിലയുടെ കയ്യിൽ ആ ഒരു സമയത്ത് ഒരു മാരക ഐറ്റം ഉണ്ടായിരുന്നത് RSV4. ഈ ഒരു RSV4 ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഡുഗാട്ടിക്കും V4 മാറേണ്ട ഒരു സ്ഥിതിയായി. അങ്ങനെയാണ് ഡുഗാട്ടിയും V4 എഞ്ചിനിലേക്ക് മാറുന്നത്. അത് കഴിഞ്ഞ് ഡുഗാട്ടിയുടെ V2 എഞ്ചിൻ വന്നു, പാനിഗേല V2 വന്നു. ആ ഒരു V2 എഞ്ചിനും V4 എഞ്ചിനും വെച്ച് ഇപ്പോൾ ഒരുപാട് ബൈക്കുകൾ വരുന്നുണ്ട്. അതായത് സ്ട്രീറ്റ് ഫൈറ്റർ V2 ഉണ്ട്, സ്ട്രീറ്റ് ഫൈറ്റർ V4 ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലും ഡുഗാട്ടിയുടെ ഒട്ടുമിക്ക ബൈക്കുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് സ്ട്രീറ്റ് ഫൈറ്റർ V4, V2, പാനിഗേല V2, പാനിഗേല V4, മോൺസ്റ്റർ, എക്സ് ഡയാവല്, സ്ക്രാംബ്ലർ, ഹൈപ്പർ മോട്ടറാഡ്, മൾട്ടി സ്ട്രാഡ, അങ്ങനെ ഒട്ടുമിക്ക ബൈക്കുകളും ഇപ്പം നമുക്ക് ഇന്ത്യയിലും ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.